മനുഷ്യന്റെ വകതിരിവില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് വയനാട്ടിൽ നടക്കുന്ന ആ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ പലർക്കും അത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അവിടെ പൈപ്പിംഗ് എന്നൊരു പ്രതിഭാസമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്താണ് പൈപ്പിംഗ് എന്ന് സാധാരണക്കാർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ, വലിയ വൃക്ഷങ്ങളുണ്ട്. വലിയ വൃക്ഷങ്ങളാകുമ്പോൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയ വലിയ വേരുകളുണ്ടാവും. ഈ വേരുകളാണ് അടിയിലെ പാറകളിൽ പിടിച്ചിരുന്നു കൊണ്ട് പാറയും മണ്ണും തമ്മിൽ ബന്ധം സ്ഥാപിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ ഈ വേരുകൾ കുറെ കാലത്തേക്ക് ഇരുന്നു. എന്നാൽ പിന്നീട് ആ വേരുകൾ ദ്രവിച്ച് പോയി കഴിയുമ്പോൾ അത് വലിയ ഹോളുകളായി, ഗുഹകളായി മാറിക്കൊണ്ടിരിക്കും. ഈ ഹോളുകളിലേക്ക് വെള്ളം, പെയ്യുന്ന വെള്ളം നിറഞ്ഞ് ഒരു കുത്തി ഒഴുകും. ഈ ഒഴുക്കിനെയാണ് പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇതാണ് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുവന്ന് വലിയ ദുരന്തമുണ്ടാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചു മാറ്റപ്പെട്ട പ്ലാന്റേഷനുകൾക്ക് മറ്റു കാര്യങ്ങൾക്ക് തേയിലയ്ക്കും മറ്റും വേണ്ടിയിട്ട് മുറിച്ചു മാറ്റപ്പെട്ട ആ മരം മുറിച്ചു മാറ്റപ്പെട്ട അന്നാണ് ഇന്നത്തെ ദുരന്തത്തിന് വിത്തുപാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പക്ഷേ നമ്മുടെ സർക്കാരോ മറ്റാരും തന്നെ അതിന് ഉത്തരവാദിത്വം പറയുകയോ അല്ലെങ്കിൽ അവർ അംഗീകരിക്കുകയോ ചെയ്തോളുന്നില്ല. കാരണം ഇവരിൽ നിന്നൊക്കെ വാങ്ങുന്ന പണമാണ് ഈ നേതാക്കന്മാരുടെ ഒരു ജീവനോപാധി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ധൂർത്തിന്റെ ഉപാധി എന്നതുകൊണ്ട് അവരിത് പറയില്ല. യഥാർത്ഥത്തിൽ ഹാരിസൺ അടക്കമുള്ള കമ്പനികൾ, വൻകിട കമ്പനികളാണ് ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. കാരണം അവരാണ് ഈ ദുരന്തം വിളിച്ചു വരുത്തിയത്. ഈ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഒക്കെ കിലോമീറ്റർ അകലെ സേഫ് സോണിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലത്തിരുന്ന് വർത്തമാനം പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും അടക്കമുള്ളവരോടാണ്. ഇത് ഇപ്പൊ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പറയാനൊരു അവസരം കിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇതിപ്പോ പറയുന്നത്. 2019 ഓഗസ്റ്റില് വയനാട്ടിൽ തന്നെ ഒരു മലയിടിച്ചിലുണ്ടായി. 20 പേരോളം മരണപ്പെട്ട പുത്തുമല ഇപ്പോ ദുരന്തം നടന്നിട്ടുള്ള, അതായത് ഈ മുണ്ടക്കയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുത്തുമല ദുരന്തം എങ്ങനെ ഉണ്ടായി എന്ന് വിവരിച്ചുകൊണ്ട് സെൻട്രൽ കോസ്റ്റൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോവയിലെ സുജിത് ദേശായി, ഏകനാഥ് ബാലദാസ് റാവു എന്നിവർ ചേർന്ന് നടത്തിയിട്ടുള്ള കേരളത്തിലെ ഉരുൾപൊട്ട സംഭവങ്ങൾ, അവയുടെ കാരണങ്ങളും ആഘാതങ്ങളും പുത്തുമല മണ്ണിടിച്ചിൽ ഒരു കേസ് എന്ന് പഠനത്തിൽ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് കേട്ടാൽ മതി, അത് മനസ്സിലാവുന്നത് എന്താണ്. വളരെ വ്യക്തമായി ഈ അപകടത്തെ അവർ അന്നേ പ്രവചിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ മേപ്പാടിക്കടുത്തുള്ള ഒരു തോട്ടം ഗ്രാമമാണ് പുത്തുമല. ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2019 ഓഗസ്റ്റ് 8 മൺസൂൺ കാലത്തെ കനത്ത മഴയെ തുടർന്ന് കേരളം മുഴുവൻ പ്രളയത്തിലായി. എന്നാൽ ആ സമയത്ത് തന്നെ പുത്തുമല ഗ്രാമത്തിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി. 290 മീറ്റർ ഉയരമുള്ള പർവ്വതത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രം 20 ഹെക്ടർ ഭൂമിയെ 2 കിലോമീറ്റർ ദൂരത്തേക്ക് തള്ളി നീക്കി എന്നുള്ളതാണ്. അതായത് സെക്കൻഡുകൾ കൊണ്ടാണ് ഈ 2 കിലോമീറ്റർ ദൂരത്തോളം ഈ മലയിൽ നിന്ന് മണ്ണും കല്ലും എല്ലാം ഒലിച്ച് എത്തിയത്. ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് പെയ്തതെന്ന് മഴയുടെ ഡാറ്റ വിശകലനം വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 500 മില്ലിമീറ്ററോളം മഴ അന്നുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ വനത്തിന്റെ ഉള്ളിലുണ്ടായ ഒരു ചെറിയ ഒരു ഉരുൾപൊട്ടൽ, ആ ഒരു ഉരുൾപൊട്ടലായിട്ടാണ് പുത്തുമല ദുരന്തം തുടങ്ങുന്നത്. പക്ഷേ താഴെയുള്ള പ്രദേശങ്ങളിൽ മണ്ണിന്റെ ഘടന വളരെ ദുർബലമായതുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൈപ്പിംഗ് പ്രതിഭാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ മണ്ണും അതുപോലെ പാറയും തമ്മിലുള്ള ആ ബന്ധം വിട്ടിട്ട് വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ അതൊരു ഉരുൾപൊട്ടലായി മാറി എന്നതാണ് വസ്തുത. കുന്നിന്റെ വലിയൊരു ഭാഗം, ഒരു വലിയൊരു ഭാഗം ഇടിഞ്ഞ് താഴ്വരയുടെ ഭാഗം മുഴുവൻ മണ്ണും പാറകളും കൊണ്ട് നിറച്ചു എന്നതാണ് അന്ന് നമ്മൾ കണ്ടത്. പ്രദേശത്തെ ഉരുൾപൊട്ടത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ ചിലത് മണ്ണിന്റെ ഒരു സ്ഥിരീകരണമാണ്. വനനശീകരണമുണ്ട്, മണ്ണിന്റെ ആഴമുണ്ട്, മണ്ണും പാറയും തമ്മിലുള്ള ആ ഒരു ആഴം, അത് എത്രയെന്നുള്ളത് ഇതിന്റെ ഒരു ഘടകമാണ്. വെള്ളം ആഴ്ന്നു കയറുന്ന കാരണമായിട്ടുള്ള മഴയുടെ തീവ്രത, ഈ മഴയുടെ തീവ്രത ഈ പൈപ്പിങ്ങിലൂടെ വെള്ളം ഉള്ളിലേക്ക് പാറയുമായി എത്തുമ്പോൾ ആ പാറയും മണ്ണുമായിട്ടുള്ള ബന്ധം വിടുകയാണ്. എന്നാൽ അശാസ്ത്രീയമായി അവിടെ നടത്തുന്ന ഒരു ഏലം കൃഷിയുണ്ട്. ഈ ഏലം കൃഷിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മണ്ണിന് പാറയും തമ്മിലുള്ള ആ ഒരു അകലം, ആ ഒരു ബന്ധം, ഇതൊക്കെ നോക്കാതെയാണ് ആ കൃഷി നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടെ മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത് അത് യോജിച്ച വിധത്തിലല്ല. അപ്പൊ മാറ്റിമറിച്ചിട്ടുള്ള നിലവിലുള്ള ഗതിയിൽ നിന്ന് മാറ്റിമറിച്ചിട്ടുള്ള ആ ഒരു അശാസ്ത്രീയ ഒരു നിർമ്മാണവും ഖനനവും അവിടെ മണ്ണിനെ ദുർബലമാക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുത്തുമലയിൽ അന്ന് ഏകദേശം 100 ഏക്കറോളം തേയിലത്തോട്ടമാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത്. വയനാട് ജില്ലയിലെ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ വിലയിരുത്തലിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 25,000 ഹെക്ടർ പ്രദേശത്ത് 2 സെന്റിമീറ്റർ ഫലഭൂയിഷ്ഠമായ മണ്ണ് നഷ്ടപ്പെട്ടു എന്നാണ്. ഇത് കാർഷിക ഉൽപ്പാദനത്തെ ഇനിയുള്ള അവിടെ നിന്നോട്ടുള്ള ഉൽപ്പാദനത്തെ വളരെ സാരമായി ബാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, മേഖലയിൽ നിലവിലുള്ള മണ്ണിടിച്ചിലും അതുപോലെ ചെടി നിക്ഷേപവും ഇതെല്ലാം കാരണം ഇനി അവിടെ ഒരു കൃഷി നടക്കാൻ പറ്റാത്ത, ഒരുപക്ഷെ ജീവിക്കാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യമായി മാറും എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മേഖലയിൽ
കനത്ത മഴ പെയ്തതിനെ തുടർന്ന് മണ്ണിലെ പോഷകങ്ങൾ ഒലിച്ചുപോയി. ഉരുൾപൊട്ടലിനെ തുടർന്ന് 300 ഹെക്ടറിലെ കാപ്പി തേയിലത്തോട്ടം മുഴുവൻ മണ്ണുമൂടി. ഭൂമിയുടെ ഈ ഘടനാ വ്യത്യാസം വരും വർഷങ്ങളിൽ വലിയ രീതിയിൽ വലിയ തോതിൽ അപകടം ഉണ്ടാക്കുമെന്ന് അന്ന് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇന്ന് ഈ അപകടം നടക്കുമ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതിനേക്കാൾ ഇനി വരാൻ പോകുന്നത് വലിയ വലിയ ദുരന്തങ്ങളായിരിക്കുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളാകാനാണ് സാധ്യത. കാരണം അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ തടയുന്നതിന് ജില്ലയിലെ ഉരുൾപൊട്ടൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നിരോധിക്കണം. അത് ഭൂവികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം, ക്വാറികളുടെ പ്രവർത്തനം നിയന്ത്രിക്കണം. ചുരുക്കം പറഞ്ഞാൽ ചെറിയ ഒരു മരം വെട്ടി നശിപ്പിക്കുന്നത് മുതൽ ഓരോ കാര്യങ്ങളും ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ, വരും ഭാവിയിൽ വലിയ പ്രശ്നമുണ്ടാകും, വലിയ മണ്ണിടിച്ചിലുണ്ടാവും, വലിയ ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും. www.researchgate.net/publication 3899-83293 എന്ന ലിങ്കിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ റിപ്പോർട്ട് അവിടെ കാണാം. അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചു കഴിഞ്ഞു വയനാട്ടിൽ ഇനി വരാൻ പോകുന്നത് വലിയ ഭൂനാശവും വലിയ ഉരുൾപൊട്ടലുമാണ് എന്ന്. പക്ഷെ ആ ഒരു റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ട് അതിദ്രുത മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും വർഷങ്ങളിൽ വയനാട് ജില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ആർക്കും താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഗംഭീരമായ മഴ കാരണം വനത്തിലുണ്ടായ ഒരു ചെറിയൊരു മണ്ണിടിച്ചിൽ, അത് പ്ലാന്റേഷൻ ഭാഗത്തെ ഉറപ്പില്ലാത്ത മണ്ണ് കാരണം ആ മണ്ണിനെയും എടുത്തുകൊണ്ട് വളരെ സ്പീഡിൽ വളരെ വേഗതയിൽ താഴേക്ക് പതിച്ചു എന്നാണ്. മുണ്ടക്കയിലും സമാന സംഭവമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു ചെറിയ ഉരുൾപൊട്ടലാണ് ഇതിനെ വലുതാക്കി കൊണ്ടുവരുന്നത്. കാര്യം പാറയുമായിട്ട് യാതൊരു പിടുത്തവും ഇല്ല. അങ്ങനെ പിടുത്തമുണ്ടായിരുന്ന മരം, ആ മരമെല്ലാം നേരത്തെ തന്നെ മുറിച്ചുപോയി. ആ വർഷങ്ങളോളം അതിന്റെ വേരുകൾ പാറയും മണ്ണുമായി പിടിച്ചിരുന്നത് കൊണ്ട് ഇത്രയും കാലം അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ആ വേരുകൾ, ആ മരക്കുറ്റികൾ ഇന്ന് ദ്രവിച്ചു പോയത് കൊണ്ട് ഈ പാറയും മണ്ണുമായുള്ള പിടുത്തം അവസാനിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് സംഭവിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ഇത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ചൂരൽ മലയിലും പുത്തുമലയിലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സെന്റിനന്റൽ റോക്ക് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. 1980കളിൽ പുത്തുമലയിൽ സ്വകാര്യ പ്ലാന്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി കടുത്ത വനനശീകരണം നടത്തിയിരുന്നു. മരങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചിരുന്നു, ഒക്കെ നീക്കിയിരുന്നു. പുത്തുമല ദുരന്തത്തിന് കാരണമായത് അങ്ങനെയാ. കാരണം ആ മേഖലയിൽ ഈ പാറയും മണ്ണുമായി പിടിച്ചു നിന്നിരുന്ന എല്ലാ സംവിധാനങ്ങളും പോയി. 80ന് ശേഷം അത് 2019 ആകുമ്പോഴേക്കും ആ മരക്കുറ്റികളും ആ വേരുകളും എല്ലാം നശിച്ച് ഒരു പൈപ്പിംഗ് പ്രതിഭാസമായി മാറി എന്നതാണ് അതിന്റെ കാരണം. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് RGR സന്തോഷ് കുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നമുക്ക് അതുകൂടി ഒന്ന് വായിക്കാം. 2019 ഓഗസ്റ്റ് മാസം വയനാട്ടിലെ പുത്തുമലയിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജോലി സംബന്ധമായി അക്കാലത്ത് വയനാട്ടിൽ ഉണ്ടായിരുന്നതിനാൽ ദുരന്ത സ്ഥലത്ത് ആരോഗ്യ പ്രവർത്തകനായി പോയ സമയത്ത് ഞാൻ നേരിട്ടെടുത്ത ചിത്രമാണ്. ഏതാണ്ട് 300 കുടുംബങ്ങൾ ജീവിച്ചു വന്നിരുന്ന സ്ഥലമായിരുന്നു ഇത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. അതിവേഗതയിൽ മണ്ണും ചെളിയും വെള്ളവും കൊഴിഞ്ഞ് കുത്തിയൊലിച്ചു വരുന്നതിനിടയിൽ എല്ലാം അപ്രത്യക്ഷമായി. 20 പേരാണ് ഈ ദുരന്തത്തിൽ അന്ന് മരണമടഞ്ഞത്. നിലയ്ക്കാതെ പെയ്തിരുന്ന പേമാരിയുടെ ഫലമായി മലയുടെ ചില ഭാഗങ്ങളിൽ ഇടിഞ്ഞത് കണ്ടപ്പോൾ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഒരേയുള്ള ഒരു സ്കൂളിലേക്ക് നേരത്തെ മാറ്റിയത് കൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവാക്കാനായത്. സ്കൂളുകളിലെ റിലീഫ് ക്യാമ്പിൽ നിന്നും സാധനങ്ങൾ എടുക്കാനും മറ്റും വീട്ടിലേക്ക് പോയവരാണ് മരണമടഞ്ഞത്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ഒരു മല മഴയിൽ മുഴുവനായും ഇളകി ഒലിച്ചു വരികയായിരുന്നു. താഴേട്ട് വരുന്തോറും മണ്ണും ചെളിയും ജലവും കുഴഞ്ഞു ചേർന്ന ഘനമിശ്രിതം മാരകമായ വേഗത കൈവരിക്കുകയും മുന്നിൽ കാണുന്നത് മുഴുവൻ തച്ച് തകർത്തും താഴേക്ക് ഒഴുകിപ്പോയ ചില മനുഷ്യ ശരീരങ്ങൾ തേടി രക്ഷാസംഘത്തിന് ചാലിയാറിന്റെ കരയിലൂടെ നിലമ്പൂർ വരെ പോകേണ്ടി വന്നു. അന്ന് ദുരന്ത സ്ഥാനത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു ഭൗമശാസ്ത്ര വിദഗ്ധനുമായി സംസാരിച്ചു നിൽക്കവേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡോക്ടറെ, ഇത് ഉരുൾപൊട്ടലല്ല, ഇത് മലയിടിച്ചിലും വലിയ തോതിലുള്ള മണ്ണൊലിപ്പുമാണ്. വളരെ വർഷങ്ങളായി തുടരുന്ന വനനശീകരണത്തിന്റെ പരിണിത ഫലമാണിതെന്ന് അസന്ധിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ മലയുടെ മുകളിൽ വലിയ കനത്തിൽ മണ്ണ് സ്ഥിതി ചെയ്യുകയാണ്. പാറ താഴെയും ഈ മണ്ണിനെ പാറയുമായി കടുപ്പിച്ച് നിർത്തുന്നത് മരങ്ങളുടെ വേരുകളാണ്. മരങ്ങളും പാറയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വേരിന്റെ പടർപ്പുകളും മണ്ണിനെ മലയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റിയാലും ഈ വേരുകൾ തൽസ്ഥാനത്തുണ്ടായിരിക്കും എന്നതുകൊണ്ട് വർഷങ്ങളോളം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ക്രമേണ വേരുകൾ ദ്രവിക്കും, പാറയുമായുള്ള മണ്ണിന്റെ പിടുത്തം വിട്ടുപോകും, മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ അപുങ്കുരം ഇങ്ങനെ തുടർന്നു പോയാൽ ഇത് വലിയ വിനാശത്തിന് കാരണമാവുകയും ചെയ്യും.
നാം ഇപ്പോൾ നേരിടുന്നത് അതാണ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അതിവൃഷ്ടി ഈ ദുരന്തത്തെ അതിവേഗം ക്ഷണിച്ചു വരുത്തുന്നതും പല മടങ്ങായി അത് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ മലയിടിച്ചിലും മണ്ണൊലിപ്പും ചെറിയ തോതുകളിൽ വയനാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് വയനാട്ടിൽ താമസിക്കുന്നവർക്കറിയാം. അത് വലിയ മരണങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ രൂക്ഷ സ്വഭാവം പ്രാപിക്കുമ്പോഴാണ് അതൊക്കെ വലിയ വാർത്തകളായി തീരുന്നത്. ഈ ദുരന്തങ്ങളൊന്നും അപ്രതീക്ഷിതമല്ല എന്നതാണ് യാഥാർത്ഥ്യം. വയനാട്ടിലെ ദുർബലമായ മലപ്രദേശങ്ങൾ ഇതിനകം തന്നെ മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ വഴികളിലൂടെ പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് എന്ന് മാത്രം. അന്ന് പുത്തുമലയിലെ ദുരന്തത്തിന് കാരണമായ അതേ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 2-3 കിലോമീറ്റർ മുകളിലുള്ള ഒരു പ്രദേശത്താണ് ഇന്നലെ രാത്രി ദുരന്തമുണ്ടായിരിക്കുന്നത്. സംഭവം നടന്ന് പുലർച്ചെ ആയതിനാലും അപകടത്തിന്റെ സൂചനകൾ മുൻകൂട്ടി ഇല്ലാതിരുന്നതിനാലും താഴ്വരയിലെ ഗ്രാമങ്ങൾ മുഴുവൻ മണ്ണിനടിയിൽ ആവുകയോ കുത്തിയൊലിച്ചു പോവുകയോ ചെയ്തിരിക്കുന്നു. മരണസംഖ്യ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. കേട്ടിടത്തോളം 2019 ആവർത്തനമാണിത്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും ചേർന്ന് കാര്യമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. വനം വെട്ടിത്തെളിക്കുന്നവരും ക്വാറി മുതലാളിമാരും അവരുടെ ദല്ലാളന്മാരും അവരെ സംരക്ഷിക്കുന്നവരും ഒന്നും ഒരു ദുരന്തത്തിലും ഇരയാകില്ല. അവർക്ക് നഗരങ്ങളിൽ സസുഖം കഴിയുന്നവരാണ്. പലർക്കും ഗൾഫിലും സിംഗപ്പൂരിലും വലിയ വസതികൾ വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. മരിക്കുന്നവരെല്ലാം മറ്റെവിടെയും പോകാൻ കഴിയാത്ത സാധാരണ മനുഷ്യരാണ്. കൂട്ടത്തിൽ വയനാട്ടിലെ ആനകളും കടുവകളും കാടിറങ്ങി വരുന്നതിന്റെ കാരണം അവയുടെ എണ്ണം കൂടിയത് കൊണ്ടല്ലെന്നും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ കയ്യേറിയതും അവരുടെ ഭക്ഷണ ലഭ്യത ഇല്ലാതാക്കിയതുമാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർക്കണം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷേ അത് കുറുക്കുവഴികളല്ല, മനുഷ്യന് മാത്രമായ പരിഹാരങ്ങളുമല്ല. മയക്കുവെടി വെച്ചാൽ ആനയും പുലിയും തൽക്കാലം മയങ്ങിക്കിടക്കും. പക്ഷേ ഉഗ്രരൂപിയായി ആർത്തലച്ചു വരുന്ന മലയെയും മഴയെയും മയക്കുവെടി വെച്ച് വീഴ്ത്താനാകില്ല.